Hello friends, Anima special vlog like a lakum swagada. Up in the Yanwan the Tula, the Amla Viti like a dingilla, the Apolatana, the healthy Amla Katravara vegeta, Aloe Vera Naka, Parangarello, up at the vegeta, and I did a jelly formula, I did a jelly and dacid come, and the day Amaka the Athrakon Adana Amaka, Mogatu, Tarail, Amla, Sari, the three, Idingalakamaka, the chord come, Ladana, and the Apolam Mogakuria condemning Mogatil, pardon, dingili. ഒക്കെ പോയി കിട്ടും മുഖം നല്ല ഷൈനിങ് ആയി കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ട് കട്ടാൽവാര ആദ്യം നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ ഓൾ ഇൻ ഓപ്ഷൻ കൂടി തൊട്ടെടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് വഴി കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു നാല് കട്ടാൽ വരയാനും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് നേരെ ഇനി അടുത്ത പരിപാടിയൊക്കെ നോക്കാം അപ്പോൾ നാലെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് നേരെ ഞാൻ ഇതുപോലെ ബേസിൽ കുത്തനെ വെച്ച് കൊടുക്കണം കേട്ടോ ഇതിലൊരു മഞ്ഞ കളറിൽ ഒരു കറ പോലെ ഒരു വെള്ളം ഉറ്റും പക്ഷേ അത് നേരെ കൊണ്ട് നമ്മൾ മുഖത്തൊന്ന് തേക്കരുത് അത് നമുക്ക് ചിലവർക്ക് അലർജിയൊക്കെ വരും ആ മഞ്ഞ കളറിലുള്ള ഒരു കറ പോലെ കുത്തുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുത്തനെ വെച്ചിട്ട് അതിൻ്റെ നീരൊക്കെ കംപ്ലീറ്റ് ആ മഞ്ഞ കളറിലുള്ള ഒരു കറ പോലെ വരുന്ന ആ ഒരു നീര് കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും അതേപോലെ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്തൊക്കെ എടുക്കണം കേട്ടോ മുള്ള് പോലെ നമുക്ക് കുത്തും അപ്പോൾ അത് ഫുൾ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞ് ഇതിൻ്റെ ഉള്ളിലുള്ള കാമ്പാണ് നമുക്ക് എടുക്കാനുള്ളത് അപ്പം അതുപോലെ കട്ട് ചെയ്ത് എടുത്തതിൻ്റെ ശേഷം അതിന് നടുവിലുള്ള ഈ കാമ്പ് മാത്രമാണ് നമുക്ക് എടുത്തിട്ടുള്ളത് കട്ടാൾവാരൻ്റെ ഉള്ളിലത്തെ ജെല്ല് കേട്ടോ അപ്പോൾ അത് ഒരു ഞാൻ മൂന്ന് തവണ ഇട്ട് നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്കിതൊന്ന് നല്ലോണം അരച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം ഇത് ഫുള്ളിട്ട് പിന്നെ അതിന് ശേഷം രണ്ട് തവണ ആക്കിയാണ് ഞാൻ അതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഒരു അരിപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു അതിന് ശേഷം പിന്നെ വേണ്ട നല്ലോണം അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അരിപ്പിലോട്ട് ഇങ്ങനെ അരക്കേണ്ട ആവശ്യമില്ല അത് കുറേ നേരം ഇതിലേക്ക് വരാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നേരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ ജലാറ്റീന് ഞാൻ കുറച്ച് വെള്ളത്തിലേക്ക് നമ്മൾ എത്രയാണോ കട്ടാൾവാറൊക്കെ എടുക്കണം അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ കുറച്ച് എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിലൊന്ന് കുതിർത്താൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരച്ചായി ആ കട്ടാൾവാറ നമുക്ക് അടുപ്പിലേക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ അത് നല്ലോണം ഒന്ന് തിളച്ച് വരണം കണ്ടില്ലേ അപ്പോൾ നല്ലോണം ഒന്ന് വെട്ടി തിളക്കണുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സൈഡ് ഞാൻ കുതിർത്താൻ വെച്ച ഈ ജലാറ്റിൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതാണ് നമുക്ക് ജെല്ലി ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ കേടുമില്ല കേട്ടോ ഇത് നല്ല തണുപ്പാണ് നമ്മളെ ശരീരത്തിനൊക്കെ ഉഷ്ണമൊക്കെ കുറഞ്ഞ് കിട്ടും അപ്പോൾ നമ്മളെ മുഖത്തായാലും മേത്തൊക്കെ നമ്മൾ തേച്ചാലും നല്ലതാണ് കേട്ടോ അപ്പോൾ കേടുകളൊന്നുമില്ല ഇപ്പോൾ കണ്ടില്ല നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് കുറുകി കിട്ടണം അപ്പോൾ നമുക്ക് ഇങ്ങനെ അതേപോലെ നമ്മളെ ജലാറ്റീനൊക്കെ ഒന്ന് വെന്ത് അടിഞ്ഞ് കിട്ടണം അതുവരെ നമുക്കിതൊന്ന് പിന്നെ ഞാനൊരു ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും മാറി മാറി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോൾ നല്ലോണം പൊന്തി വരും അപ്പോൾ തിളച്ച് ചിന്താതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ലോ ഫ്ലെയിമിലാക്കും അപ്പോൾ അങ്ങനെ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അത് വെന്ത് ഒന്ന് അരിഞ്ഞ് കിട്ടുള്ളൂ ഒന്ന് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് മാറി വെച്ചിട്ട് വേണം എടുക്കാൻ പിന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഇതാണ് കേട്ടോ വിറ്റാമിൻ ഇ കാപ്സ്യൂം എന്ന് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചാൽ തന്നെ നമുക്ക് കിട്ടും ഇതിൻ്റെ ഗുണങ്ങൾ എന്താ വെച്ചാൽ ഒരുപാട് പേർക്ക് അറിയേണ്ടതായിരിക്കും അറിയിക്കാറും ഇത് നമ്മളെ മുഖത്തൊക്കെ ഇത് പരറ്റി കൊടുത്താൽ നല്ലതാണ് വിറ്റാമിൻ നമ്മൾ നല്ല ബ്രൈറ്റ്നെസ് കൂടാൻ നമ്മുടെ നിറം വെക്കാൻ വിറ്റാമിൻ ആയതുകൊണ്ട് നല്ല നമ്മളെ ശരീരത്തിനൊക്കെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ മണം പോയി കിട്ടാനും അതേപോലെ ഇതിൻ്റെ വിറ്റാമിന് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുമ്പോഴും നല്ല ഒന്ന് ഗ്ലോയിങ് കിട്ടാനും നല്ല നമ്മളെ നിറം ഒന്നും കൂടി നിറം വെക്കാനും ഒക്കെ ഒന്ന് യൂസ്ഫുള്ളായിട്ട് നമുക്ക് കിട്ടും അപ്പം ഇത് നമ്മളിപ്പോൾ ചേർക്കരുത് ഞാൻ പറഞ്ഞുതരാം എപ്പോഴാണ് അത് ചേർക്കേണ്ടതെന്ന് ഇപ്പോൾ ഇത് ആദ്യം നമുക്കൊന്ന്
വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്നും കൂടിയൊക്കെ അരിഞ്ഞ് കിട്ടിയിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകിയും കിട്ടണം. അപ്പോഴത്തേനും ഇതൊന്ന് നല്ലോണം വെന്ത് കിട്ടും. ചിലതൊക്കെ ഇനി വേവാണ്ടായിട്ട് ഇനി. അപ്പോൾ ഇതിപ്പോൾ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം ഞാനിതൊന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് ഇതുപോലെ ഈ ഗുളികൻ്റെ ക്യാപ്സ്യൂൾ ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളത്ത് നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കുറേശ്ശാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റൊന്ന് മതിയാവും. അപ്പം ഞാൻ അത്യാവശ്യം 4 കറ്റാൽവാര എടുത്തിട്ടുണ്ടല്ലോ, കണ്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് ഞാനൊരു 3 ക്യാപ്സിക്കം ഇട്ട്, അല്ലെങ്കിൽ 2 എണ്ണം ആയാലും കുഴപ്പമൊന്നുമില്ല, 2 എണ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 3 എണ്ണമാണ് മേടിച്ചത്. അപ്പോൾ 3 ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതാണ്. ഇത് നമ്മൾ മുഖത്തും അതുപോലെ തന്നെ നമ്മളെ കൈയിലും നമ്മളെ ശരീരത്ത് കാൽഭാഗത്ത് നമ്മളെ തലയിലൊക്കെ നമുക്കിത് തേച്ച് കൊടുത്താലും നമ്മളെ മുടിക്കൊക്കെ നല്ല ഷൈനിങ് കിട്ടും. നല്ല തണുപ്പാണ്. നമ്മളെ തലക്കൊക്കെ നമ്മൾ ഒഴിച്ച് കുറച്ച് നേരം പുടിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് കുളിച്ചാൽ മതി. ഇപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. ഒരു പാത്രത്തിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡബേന് ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, എനിക്ക് 2 പാത്രത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മോളാട്ടോ ആ കുളികേണ്ട കവറാണ്. അപ്പോൾ ഇതൊന്ന് മൂടിയിട്ടിട്ട് ഒരു അടപ്പിട്ടിട്ട് നമുക്ക് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തതിൻ്റെ ശേഷം എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം ഞാനൊന്ന് എടുത്തതാണ്. ഇപ്പോൾ ഇത് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും കൂടി നമുക്ക് തുറന്നെടുക്കാം. അപ്പോൾ ഈ ഇതും കൂടി തുറന്നിട്ട് നമുക്ക് നല്ല ജെല്ലി ഫാമിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല ജെല്ലിയായി കിട്ടിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. നമ്മളെ ശരീരത്തിനൊക്കെ നല്ലതാണ്. നമ്മൾ കളറാ വെക്കാനും അതുപോലെ തന്നെ നമ്മളെ മുഖം നല്ല ഷൈനിങ് ആവാനും നമ്മളെ ശരീരത്തും മേത്തും ഒക്കെ തേച്ച് കൊടുത്താലും മുഖം കൈയും കാലൊക്കെ നല്ല ഷൈനിങ് ആവും, പാടുകൾ പോവാനും ഒക്കെ. തന്നെ ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞ ഒരു സാധനമാണ് ആലുവേര എന്ന് പറഞ്ഞത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളെ കൈ തേക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഷൈനിങ് ആവുന്നത്. പക്ഷെ നമ്മൾ തേച്ചിട്ട് നിങ്ങൾ ഒരു തവണ കഴുകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് വേഗം മനസ്സിലാവും. നിങ്ങളെ മുഖമൊക്കെ നല്ലൊരു ഷൈനിങ് ആയിട്ടുള്ളത് പോലെ നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ 2 പാത്രത്തിൽ എനിക്ക് ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. 4 ആലുവേര എടുത്തതാണ്. കണ്ടില്ല, നല്ല തണുപ്പുണ്ട്. പക്ഷെ നല്ല ജെല്ലി ഫാമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. നമ്മളെ മുഖത്തൊക്കെ നല്ല ഷൈനിങ്ങും പാടകളൊക്കെ പോകാനും നമ്മളെ മുഖത്ത് നല്ല തണുപ്പ് കിട്ടാനൊക്കെ യൂസ് ആവും. താങ്ക് യു.